ഹലോ, ഒരു കളിപ്പാട്ടം ഉണ്ടാക്കിയാലോ? അതിനായി വേണ്ടത് നമ്മുടെ ചുണ്ടുവിരൽ അത്രയും നീളത്തിൽ വീതിയിലും അതിന്റെ ഇരട്ടി നീളത്തിലുമായി ഒരു ചെറിയ ന്യൂസ് പേപ്പറിന്റെ കഷ്ണം. അതിനെ രണ്ടായിട്ട് മടക്കൂ. ആ മടക്കിയ ഭാഗം നന്നായി തേച്ചിട്ട് ആ മടക്കിയ സ്ഥലത്ത് നിന്ന് നീളത്തിൽ കുറച്ചു ഭാഗം കീറിക്കളയണം. ഇതുപോലെയാണ് കീറേണ്ടത്, മടക്കിയ സ്ഥലത്താണ് കീറേണ്ടത്. അതിന്റെ നടുക്ക് ഇതുപോലൊരു ദ്വാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കീറിയത്. മടക്കി ഇടത് കൈയിൽ പിടിക്കുക, ഈ വലതു കൈയിലെ രണ്ടു വിരലിനിടയിൽ നടുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. എന്നിട്ട് ഈ മുൻഭാഗത്ത് ഈ രണ്ടിതളുകളും രണ്ടു വശത്തേക്ക് മടക്കി പിടിച്ചുകൊണ്ട് ചുണ്ടത്ത് ചേർത്ത് വയ്ക്കുക. വിരലുകൾ അല്പം വിടർത്തുക. ഊതി കളിച്ചോളൂ. ഒപ്പം നമ്മുടെ കൊച്ചുകൂട്ടുകാർക്കും ഇത് ഉണ്ടാക്കാനായി പഠിപ്പിക്കും. അങ്ങനെ കുട്ടികൾ ഉണ്ടാക്കി കളിക്കുമ്പോൾ സ്വാഭാവികമായും ഈ കൊച്ചുകുട്ടികൾ അങ്ങനെ കളിച്ചോട്ടെ, പക്ഷെ കുറച്ച് മുതിർന്ന കൂട്ടുകാർ ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കും നമ്മളോട്, എന്തുകൊണ്ടാണ് ഇതിൽ ശബ്ദമുണ്ടായത്? ഇത് ഈ പേപ്പർ വൈബ്രേറ്റ് ചെയ്തത് കൊണ്ടാണ് ശബ്ദമുണ്ടായതെന്ന് നമുക്കവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും. എന്തുകൊണ്ടാണ്, അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ഇത് വൈബ്രേറ്റ് ചെയ്തത്? ഇങ്ങനെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കുട്ടികളെ നമ്മൾ പ്രേരിപ്പിക്കണം. കളിപ്പാട്ടങ്ങളൊക്കെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഉപാധികളായിട്ട് മാറണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളുടെ ബൗദ്ധിക നിലവാരം ഉയരുകയും, റൈറ്റ്? അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത് വൈബ്രേറ്റ് ചെയ്തത്? ഇതാ നോക്കൂ, മറ്റൊരു ചെറിയ പേപ്പർ. ഇവിടെ ഞാനിതിന്റെ മുകളിൽ ഇങ്ങനെ നൂതാൻ പോവുകയാണ്. കണ്ടോ, ഉയ്യോ, ഞാൻ ഊതിയപ്പോൾ എന്താ സംഭവിച്ചത്? പേപ്പർ ഉയർന്നു. എന്തായിരിക്കും പേപ്പർ ഉയർന്നു വരാൻ കാരണം? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തുടരെ തുടരെ ഉണ്ടാക്കാൻ കുട്ടികൾക്ക് കഴിയണം. എന്തുകൊണ്ടായിരിക്കാം? ഇതാ, ഇവിടെ ഞാൻ ഊതിയപ്പോൾ എന്തായിരിക്കും സംഭവിച്ച? ഇവിടുള്ള വായു മുന്നോട്ട് നീങ്ങി. അവിടെ നീങ്ങുന്ന അല്ലെങ്കിൽ ചലിക്കുന്ന തന്മാത്രകൾക്ക്, ഫ്ലൂയിഡുകൾ, അതായത് ദ്രവങ്ങൾ, വെള്ളമായാലും ദ്രാവകമായാലും വാതകമായാലും, അത് ചലിച്ചാൽ മർദ്ദം കുറയും എന്ന് ബെർണോളി പഠിപ്പിച്ചത് ഓർമ്മയില്ലേ? അവിടെ മർദ്ദം കുറഞ്ഞു. അവിടെ മർദ്ദം കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് തള്ളിക്കേ. ഇവിടെ മർദ്ദം കുറഞ്ഞപ്പോൾ ഈ ചുറ്റുമുള്ള വായു മർദ്ദം കൂടുതലാണ്. അവ വെറുതെ ഇരിക്കുമോ? അത് നടുകിലേക്ക്, ആ മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് തള്ളിക്കേ. അങ്ങനെ ചുറ്റിനും തള്ളിക്കേറിയ വായുവാണ് അടിയിലുള്ള പേപ്പറിനെ കൂടി മുകളിലേക്ക് തള്ളിക്കൊണ്ടത്. ഇത് മുകളിലേക്ക് വന്നിട്ട് അത് വെറുതെ നിന്നില്ലല്ലോ. നോക്കൂ, അത് ഇങ്ങനെ തുള്ളിക്കളിക്കുന്നതാണ് കണ്ടത്. എന്തായിരിക്കും അപ്പൊ തുള്ളിക്കളിക്കാൻ കാരണം? അവിടെയും ഇതേ പ്രശ്നം തന്നെയാണ്. നമ്മൾ ഇവിടെ ഊതിയപ്പോൾ ഈ വായു, ഊതിക്കൊണ്ടിരിക്കുന്ന വായുവിനടുത്തേക്ക് ഈ വായു തന്മാത്രകൾ, ചുറ്റിനുമുള്ള വായു ഉള്ളിലേക്ക് തള്ളിക്കയറിയപ്പോൾ ആ തള്ളിക്കയറിയ വായു ഇവിടുന്ന് പോകുന്ന വായുവും തമ്മിൽ കൂട്ടിയിടിച്ച് അവിടെ പ്രഷർ വ്യത്യാസങ്ങൾ വളരെ പ്രകടമായിട്ടുണ്ടാകും. പല തരത്തിൽ പല സ്ഥലങ്ങളിലും പ്രഷർ വ്യത്യാസം ഉണ്ടാകും. അതിനനുസരിച്ച് ഇത് ആണ് ഇത് തുള്ളിക്കളിക്കുന്നത്. അപ്പോ ഈ പേപ്പർ വൈബ്രേറ്റ് ചെയ്തതിന്റെ കാരണം എന്താണെന്ന് പിടികിട്ടിട്ടുണ്ടാവില്ലേ? ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഈ ഇതിപ്പോൾ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലാണ് ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഫ്രീക്വൻസി വ്യത്യാസപ്പെടുത്താൻ, അതായത് ശബ്ദം മാറ്റാൻ എന്തെങ്കിലും ഉപായങ്ങൾ ഉണ്ടാവുമോ? ചിന്തിച്ചു ചെയ്യൂ. ആയി.